നീഴൂർ പഞ്ചായത്തിലെ കാട്ടാമ്പാക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ന് നടക്കുന്ന സമ്മേളനത്തിൽ സഹകരണ രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി വിഎൻ വാസവൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എൻആർഎച്ച്എമ്മിന്റെ സഹായത്തോടെ 1.40 കോടിയുടെ വികസന പ്രവർത്തനമാണ് നടപ്പാക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യോഗത്തിൽ മോൻസ് ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിക്കും. 1973 വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിമിതികൾ നിറഞ്ഞ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നാട്ടുകാർ ദാനം ചെയ്ത സ്ഥലത്താണ് ആശുപത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 100-ലധികം രോഗികൾ ദിനം പ്രതി ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട്. സമ്മേളനത്തിൽ തോമസ് ചാഴികാടൻ എംപി മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ, ജനപ്രതിനിധികളായ ജോൺസൺ കൊട്ടുകാപ്പള്ളി, അജയ് മോഹൻ, പി വി സ്കറിയ, ലില്ലി മാത്യു, ശ്രീലേഖ മണിലാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലക്സ് തോമസ് തുടങ്ങിയവർ പ്രസംഗിക്കും. 8/2/1921 അവിടെ സ്ഥാപിതമാകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നടത്തിയത് അന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സി ജെ സെബാസ്റ്റ്യനാണ്. അത് റൂറൽ ഡിസ്പെൻസറി ആയിട്ടാണ് അന്ന് അവിടെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിനുവേണ്ടിയുള്ള സ്ഥലം വിട്ടു നൽകിയത് അവിടെയുള്ള ശ്രീവിലാസത്തിലെ ഭവാനി അമ്മയും അതേപോലെ തന്നെ വാളനിലയിലെ ഭഗീരഥി അമ്മയും ദാനം ചെയ്ത 1 ഏക്കർ 2 സെൻറ് ഭൂമിയിലാണ് ആദ്യമായിട്ട് അവർ ദാനം ചെയ്യുകയും അവിടെ കെട്ടിടം പണിയുന്നതിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ആ വാർഡ് മെമ്പറായിരുന്ന ശ്രീ നാരായണ പിള്ളയാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എൻ സി ജോസഫ്, ടി ജെ കുര്യാസ്, മാത്യു ജെ കുര്യാസ്, അതേപോലെ കെ സി ജോസഫ് പൂവേലി, കെ വി ശ്രീയക്ക് കോട്ടായിൽ, ആർ ശ്രീധരൻപിള്ള മഴുവഞ്ചേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്ന് അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നടത്തിയത്. അതുതന്നെ 25% തുക നാട്ടിൽ നിന്നും പിരിവെടുത്ത് ട്രഷറിയിൽ നിക്ഷേപിച്ചതിന് ശേഷമാണ് 1500 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.